ബോണ്ട് വൈസ് എന്റെ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ബോണ്ട് വൈസിന്റെ ട്രാവൽ ബാഗ് ഇപ്പോൾ എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും ലഭിക്കുന്നുണ്ട്. അപ്പോ അതുപോലെ തന്നെ നിങ്ങളിപ്പോ മേടിക്കുകയാണ്, നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങളിൽ ഒരാൾക്ക് പാരീസിലേക്ക് പറക്കാനുള്ളൊരു ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും, പാരീസിലേക്ക് പറക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് പോയി മേടിക്കുക കേട്ടോ ട്രാവൽ ബാഗ്. കാരണം മേടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ, നമ്മളിങ്ങനെ പോയിട്ടുണ്ട് നമ്മളിങ്ങനെ പോയിട്ടുണ്ടെന്ന്. അപ്പോ നമ്മളെ അടുത്ത കോളർ, ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. നമസ്കാരം, ഗെയിം ഷാർട്ടിയുടെ ഓക്കെ ഗെയിം ഷാർട്ടിനോ എന്തോ ദേഷ്യം ഉണ്ട് എന്റെ അടുത്ത്. ആ പിന്നെന്താണ്, ഭയങ്കരമായിട്ട് മസിൽ പിടിച്ച് സംസാരിക്കുന്നവർക്ക് തോന്നി അതുകൊണ്ട് ചോദിച്ചാ. ആ വെപ്രാളൊന്നും ആവശ്യമില്ല. നമ്മള് ഒരു എന്താ പേര് പറഞ്ഞേ? സഫിയ. സഫിയ ഓക്കെ. എത്ര കുട്ടികളുണ്ട്? അല്ലെ കല്യാണം കഴിഞ്ഞാണോ? ദൈവമേ. എത്രാം ക്ലാസ്സിൽ പഠിക്കാ അവരൊക്കെ? രക്ഷപ്പെട്ട്. ആ പിന്നെ പേരെന്താ പറഞ്ഞത്? സഫിയ. അപ്പൊ സഫിയാത്താന്ന് വിളിക്കണം അല്ലേ? ഓക്കെ. അപ്പൊ സഫിയാത്ത അനിയനോട് സംസാരിക്കുമ്പോൾ സംസാരിച്ചാ മതി, അപ്പൊ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നേ? എവിടെയാ കച്ചവടം? എവിടെയാണ്? മാരീസ് എന്ന സ്ഥലത്ത്. ഓക്കെ. എന്താണ് കച്ചവടം? എന്താണ് എന്താണ് ബിസിനസ്? എന്താണ് സാധനം? എന്താണ് പലചരക്ക് കച്ചവടം? ഇന്ന സാധനം ഒന്നുമില്ല, പല ചരക്ക് കച്ചവടങ്ങളാണ്, പല തരം സാധനങ്ങളാണ് അല്ലേ? പണ്ട് നമ്മളെ നാട്ടിലൊക്കെയാണ് ഈ പലചരക്ക് കടാന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഉണ്ടല്ലേ അങ്ങനെ ഉള്ളത്? ഗ്രോസറി അല്ലേ അത് ഉദ്ദേശിക്കുന്നത്? അല്ല. പിന്നെന്താണ്? എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. എവിടെയാണ് നാട്? മലപ്പുറം ജില്ലയിലെ തിരൂര്. അപ്പൊ ഈ കുട്ടികളൊക്കെ ഇവിടെയാണോ പഠിക്കുന്നേ? ഏത് സ്കൂളിലാ പഠിക്കുന്നേ അവര്? ഭാരതീയ വിദ്യാലയത്തില്. ഓക്കെ. എത്ര അവര്? നിങ്ങളെല്ലാരും ഇവിടെ വന്നിട്ട് ഇപ്പൊ ഗൾഫിൽ വന്നിട്ട് എത്ര വർഷമായി? ഗൾഫിൽ വന്നിട്ട് 23 വർഷം. റാസൽ കൈമ തന്നെയായിരുന്നു വന്ന മുതല്? അപ്പോ ഈ 23 വർഷത്തെ മാറ്റങ്ങളെല്ലാം കണ്ടിരുന്നല്ലോ അല്ലേ? കണ്ടിരുന്നു. ഓക്കെ. അപ്പൊ എല്ലാ എമിറേറ്റിലും പോവോ ആ വെള്ളിയാഴ്ച ഒക്കെ കിട്ടുമ്പോ? തീർച്ചയായും അവധി ദിനങ്ങളിലെല്ലാം പോവാറുണ്ട്. ഇടക്കെല്ലാം ഇപ്പോൾ വളരെ കുറവാണ്, കുട്ടികൾക്ക് പഠിക്കാനുണ്ടായ കാരണം ഇപ്പോൾ വളരെ കുറവാണ് പോകുന്നത്. എന്നാല് ചെറിയ കുട്ടികളാകുമ്പോൾ ഇടക്കിടക്കെല്ലാം പോവാറുണ്ടായിരുന്നു. അവർക്ക് ഈ നാട് കാണിച്ചു കൊടുക്കാനും എല്ലാത്തിനും വേണ്ടി. നമ്മുടെ നാട് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും? തീർച്ചയായും ഇടക്കിടക്കെല്ലാം അവധി സമയങ്ങളിൽ നാട്ടിലേക്ക് പോവാറുണ്ട്. നമ്മുടെ ബന്ധപ്പെട്ടവർ എല്ലാവരും ഉള്ളത്, അപ്പൊ അവരെയും കാണിച്ചു കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. അവര് നന്നായി മലയാളം സംസാരിക്കോ? തീർച്ചയായും. അവർ നന്നായി മലയാളം സംസാരിക്കും. മാതൃഭാഷയെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ മലയാളം അമ്മ മലയാളമാണ്. ആദ്യത്തെ അക്ഷരം അമ്മയാണ്. ആദ്യം അമ്മയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ അമ്മയെ ഒരിക്കലും മറക്കാൻ പാടില്ല എല്ലാവരും. എനിക്ക് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, അമ്മയെയും അമ്മ മലയാളത്തെയും ഒരിക്കലും ആരും മറക്കരുത്. അയ്യോ രക്ഷ, ഇത് ഞാൻ ചോദിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഉത്തരങ്ങളാണ്. എന്തായാലും കുഴപ്പമില്ല. ഇന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയത്? ഇന്ന് ചോറും കൂട്ടാനും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ഷോ കാണാറുണ്ട്? എന്റെ മലയാളം കാണാറുണ്ട്. ആ അല്ല, ഈ കൂട്ടാനെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ ചോദിച്ചത്. പക്ഷെങ്കിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, ബോണ്ട് വേജിന്റെ ഒരു ട്രാവൽ ബാഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ നോക്കാനായിട്ട് ഒരു മണി വരെ കാത്തിരിക്കണം. കാത്തിരിക്കില്ലേ? തീർച്ചയായും. ബൈ. നമ്മുടെ കണ്ണൂർ ഏരിയയിലൊക്കെ ഈ നമ്മളെക്കാളും വയസ്സ് മൂത്ത മുസ്ലിംസ് ആണെങ്കിൽ നമ്മൾ ഇത്താത്ത എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എനിക്കറിയില്ല, ചിലപ്പോൾ മറ്റു സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കാം. ഇത്താത്തന്ന് വിളിക്കും. പിന്നെ കൂടുതൽ പരിചയമായി കൂടുതൽ ബന്ധമാകുമ്പോൾ നമ്മൾ ഇത്താന്ന് മാത്രം വിളിക്കും. അത്രയും കണ്ടീഷനിലേക്ക് എത്തും. അതാണ് ഞാൻ ഇപ്പോൾ വിളിച്ചപ്പോൾ അവരെ ഇത്താന്ന് വിളിക്കണമെന്ന് ചോദിച്ചത്. ശരിക്കും ഇത്താത്തയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാനൊരു കണ്ണൂരുകാരനാണ്. ആ കണ്ണൂർ ഏരിയയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹലോ നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ. ഗെയിം സ്റ്റാർട്ട്. എന്താ പേര്? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ഇപ്പൊ വിളിച്ചല്ലേ? കൊറച്ചു നേരത്തെ വിളിച്ചേ. പിന്നെ ഇത് വേറെ ശ്രീലക്ഷ്മി ആണോ? ഓക്കെ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ശ്രീലക്ഷ്മി എത്രാം ക്ലാസ്സിലെ പഠിക്കുന്നേ? 10-ൽ. ഏത് സ്കൂളിലാ? എവിടെ? ഏത് ഭാരതീയ വിദ്യാലയത്തിലാ? ദുബായിലാണ്. ഓക്കെ. അപ്പൊ നാട്ടിലെവിടെയാ? നാട്ടില് കണ്ണൂര്. കണ്ണൂർ എവിടെയാ? തലശ്ശേരി. തലശ്ശേരി എവിടെയാ?
കതിരൂർ. ഓക്കെ, വെരി ഗുഡ്. ഇത്രയും കൃത്യമായിട്ട് അറിയാല്ലേ. അപ്പൊ എത്ര വർഷമായി ഇവിടെ ഗൾഫിൽ വന്നിട്ട്? എത്ര വർഷമായി? ഞാന് ജനിച്ചത് ഇവിടെ തന്നെയാ. അത് ശരി. അപ്പൊ ഇത്രയും കാലമായിട്ട് ഇവിടെ തന്നെയായിരുന്നു. അപ്പൊ എത്ര പ്രാവശ്യം നാട്ടിൽ പോയി? കൊറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ആരൊക്കെ ഉണ്ട് നാട്ടില്? നാട്ടില് അമ്മയുണ്ട്, അച്ഛൻ, ഒരുപാട് ആൾക്കാരുണ്ട്. നാട്ടിൽ പോന്നിട്ട് താമസിക്കുന്നതാണോ ഇഷ്ടം, ഗൾഫിൽ താമസിക്കുന്നതാണോ ഇഷ്ടം? ഇവിടെ താമസിക്കുന്ന, ഇവിടെ താമസിക്കുന്നതാണ് ഇഷ്ടം. വെരി ഗുഡ്. അപ്പോ നമ്മൾ ഇവിടെയാണ്, നമ്മുടെ പോറ്റമ്മ ഇവിടെയാണല്ലോ അല്ലെ? അതുകൊണ്ട് എന്തായാലും അങ്ങനെ. മലയാളം എങ്ങനെയാണ് പഠിച്ചത്? അമ്മ പഠിപ്പിച്ചാണോ അതോ സ്കൂളിൽ പഠിച്ചാണോ? വീട്ടിൽ നിന്ന് പഠിച്ചു. എഴുതാനും വായിക്കാനും അറിയോ? അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്ന് മാത്രമേ എഴുതാൻ അറിയുള്ളോ? കുഴപ്പമില്ലാതെ അറിയാം. എങ്ങനെ നാട്ടിൽ നിന്ന് പുസ്തകം വരുത്തിയിട്ട് പഠിച്ചാണോ? ഇവിടെ ബുക്സ് എങ്ങനെ കിട്ടി? മലയാളം ബുക്സ് എങ്ങനെ കിട്ടി? ഇവിടെ കിട്ടുമോ? അത് പറഞ്ഞാ മതിയല്ലോ ആദ്യമേ. അപ്പൊ ഇവിടെ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ പേരെന്താ? സുമ. ഓക്കെ, ഏത് സ്കൂളിലാണ് അവര്? ദുബായ് അല്ലേ? ദുബായ്. ഓക്കെ, ഞാനിനി എല്ലായിടത്തും പറയാം. മലയാളം എഴുതാനും വായിക്കാനും പറയാനൊക്കെ പഠിക്കണമെങ്കിൽ അവിടെ പോയാൽ മതി, ഞാൻ പറഞ്ഞോളാം കേട്ടോ. അപ്പൊ ഇവിടെ ഫാദർ എവിടെ വർക്ക് ചെയ്യുന്നേ? പപ്പ എവിടെ? ദുബായ് വിമാനത്താവളത്തിൽ. എന്തായിട്ട് വർക്ക് ചെയ്യാ? അവിടെ ഈ വിമാനങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്ന. വിമാനങ്ങളോട് പറഞ്ഞാലൊന്നും പോയില്ല, പൈലറ്റിനോട് എന്താ പറയണം അറിയത്തില്ലേ? വിമാനം അത് ശരി. ഇപ്പൊ ഈ നാട്ടില്, ഇപ്പൊ നാട്ടിൽ പോയിട്ട് സിനിമ വല്ലതും കണ്ടിട്ടുണ്ടോ നാട്ടിലെ തിയേറ്ററിന്? ഏത് തിയേറ്ററിലാ പോയത്? കണ്ണൂരായതുകൊണ്ടോ ചോദിച്ചത്? പേരറിയില്ല, അതൊക്കെ ചോദിക്കണ്ടേ പേര്. ഇവിടുത്തെ തിയേറ്ററിലൊക്കെ പോവാറുണ്ടോ സിനിമ കാണാൻ? ഏത് സിനിമ ലാസ്റ്റ് കണ്ടത്? വിക്രമാദിത്യ. ശരി, വിക്രമാദിത്യ എല്ലാരും ലാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മലയാളം പേരാണല്ലോ, പിന്നെ പേടിക്കാനില്ലല്ലോ അല്ലേ? ശരി. ഇപ്പൊ ടി വിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം എന്താ? എന്റെ മലയാളം. കുറവാ. ടി വിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്റെ മലയാളം. താങ്ക് യു. അപ്പൊ നമുക്ക് സമ്മാനം കിട്ടിയിട്ടൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. എന്റെ മലയാളം ഞാൻ പറയിപ്പിച്ചതെന്തുണ്ടോ പറഞ്ഞ, വേറെ ഏത് ഷോ പറഞ്ഞു കഴിഞ്ഞാലും ഇംഗ്ലീഷ് വേർഡ് വരുന്ന എന്തായാലും ഗുഡ് ഈവനിങ് നമ്മുടെ എൻ ടി വിയുടെ ഗുഡ് ഈവനിങ് പറയുകയാണെങ്കിലും ഗുഡ് മോർണിംഗ് യു വി പറയുകയാണെങ്കിലും ഏത് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്തൊക്കെ ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ എന്റെ മലയാളം പറഞ്ഞോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. നിങ്ങളിതിൽ വേറെ ഒരു ദുരുദ്ദേശവും വിചാരിക്കണ്ട, അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ബോൺ ബാഗിന്റെ ഒരു ട്രാവൽ ബാഗാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഞാൻ തരാൻ പോകുന്നത്. വിളിച്ചിട്ട് മലയാളത്തിൽ മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്പം തന്നെ, ഞാനിവിടുന്ന് അത് മൂന്നും നാലും ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം തന്നെ, അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞാൻ അപ്പം തന്നെ തരുന്നതായിരിക്കും ബോൺ വേസ് ട്രാവൽ ബാഗ്. ഓക്കെ, ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ. താല്പര്യമൊന്നും തീരെ ഇല്ലാന്ന് തോന്നുന്നു. എന്താ പേര്? ഹലോ, എന്താ പേര്? എന്താ? സന. സന നേരത്തെ വിളിച്ച സനയാണോ? ലാസ്റ്റ് ടൈം വിജയിച്ചായിരുന്നോ? ഇല്ലല്ല, പെട്ടെന്ന് സംസാരിക്കേ. എന്തുകൊണ്ട് ഔട്ടായത്? എന്ത് പറഞ്ഞ ഔട്ടായത്? എന്താ, എവിടെ വർക്ക് ചെയ്യുന്നേ? എന്തായിട്ട് വർക്ക് ചെയ്യാ? മേൽനോട്ടാൻ തോന്നുന്നു. ഇപ്പൊ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ കൃത്യമായിട്ട് ജോലിയൊക്കെ അറിയായിരുന്നു അല്ലേ? ഇപ്പൊ അറിയില്ലല്ലേ? അത് ശരി. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? പത്താം ക്ലാസ്സിലാണ്. ഏത് സ്കൂളിലാണ്? എല്ലാവരും ഭാരതീയ വിദ്യാലയം. നിങ്ങളൊക്കെ ഫ്രണ്ട്സാണോ ഇപ്പൊ വിളിച്ച എല്ലാരും? നിങ്ങളെല്ലാരും പരസ്പരം അറിയുന്ന ആളുകളാണോ? അപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് പറയാം എന്റെ മലയാളത്തിൽ വിളിച്ചെന്നൊക്കെ പറയോ? ആ ശരി. അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടോ നിങ്ങള് സ്കൂളിലൊക്കെ? സംസാര വിഷയമാണോ എന്റെ മലയാളം? പിന്നെ അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ? ഓക്കെ, ഫേസ്ബുക്കിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ട്? അത്രേ ഉള്ളു, കുറവ് ഫ്രണ്ട്സ് ഉള്ളു. അറിയുന്ന ആൾക്കാരെ മാത്രമേ ഫ്രണ്ട് ആയിട്ട് വെക്കാറുള്ളോ? അത് ശരി. എത്ര ക്ലോസ് ഫ്രണ്ട് ആയിട്ട് എത്ര പേരുണ്ട് സ്കൂളില്?
എട്ട് പേരുണ്ട്. ഓ വലിയ ടീമാണല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാരും ഒത്തുകൂടുവോ? എപ്പോഴും കാണുമോ? എപ്പോഴും ഒരുമിച്ചാണോ? വീട് അടുത്തടുത്താണോ? അപ്പൊ ഇവിടെ കൊറേ ദൂരമുള്ളവർ എങ്ങനെ കാണാ സ്കൂളില്ലാത്ത സമയത്ത്? സമയത്ത് നമ്മള് ടാക്സി വിളിച്ചിട്ട് അവിടെ പോയിട്ട് കണ്ടു വരും, അല്ലെങ്കിൽ ഉപ്പാടെ വണ്ടി പോയിട്ട് കാണും അല്ലേ? കുഴപ്പമില്ല, അത് നല്ല പരിപാടിയാണ്. ഫ്രണ്ട്സ് സ്കൂൾ ഇല്ലാത്ത സമയത്തും നമുക്ക് കാണണം അവരെ. ടാറ്റാ, ബൈ. അപ്പോ കുട്ടികൾ വിളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുറന്നു പറയുന്നത്, നമ്മൾ യാതൊരു ഇതും ഇല്ലാതെ പറയുന്നതാണ്. കുട്ടികൾ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുട്ടികൾ കാരണം വേറൊരു കാരണം കൂടെ ഉണ്ട്. ഇപ്പം ഭാര്യയ്ക്ക് ഒരു പരിപാടി ഇഷ്ടമാണെങ്കിൽ ഭർത്താവ് അത് വെക്കാൻ സമ്മതിക്കില്ല. ഭർത്താവിനൊരു പരിപാടി ഇഷ്ടമാണെങ്കിൽ അത് ഭാര്യയും വെക്കാൻ സമ്മതിക്കില്ല. പക്ഷെ കുട്ടികൾക്കൊരു പരിപാടി ഇഷ്ടമായാൽ പിന്നെ ആ വീട്ടിൽ അതേ വെക്കുള്ളൂ. കാരണം കുട്ടികൾ പറയുന്നതിന് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അച്ഛനും അമ്മക്കും യാതൊരു വർത്തമാനവുമില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ പിന്നെയും അച്ഛൻ വരുന്നുണ്ട് മാറ്റിയേക്കാന്ന് വിചാരിക്കും. ഇപ്പം അങ്ങനെ നല്ല അച്ഛനോടൊക്കെ തുറന്നു പറയാം, അമ്മയോട് തുറന്നു പറയാം. എല്ലാവരും ഫ്രണ്ട്സാണ് ഇപ്പോൾ വീട്ടിലും നാട്ടിലും എല്ലാം. അതുപോലൊരു കൂട്ടുകാരനാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ വിളിക്കുക, വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ, മലയാളത്തിൽ മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ നിങ്ങൾക്ക് ബോൺ വേജിൻ്റെ ഒരു ട്രാവൽ ബാഗ് സമ്മാനമായിട്ട് നൽകും. ബോൺ വേജിൻ്റെ ട്രാവൽ ബാഗ് നിങ്ങൾ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ അവിടെ പോയി മേടിക്കുകയാണെങ്കിൽ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ പോയി മേടിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഒരു പാരീസ് ട്രിപ്പിന് അർഹരാകുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി മേടിച്ചോളൂ, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അപ്പോൾ അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഹലോ. ആ പറയൂ. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ അമ്മന്നമ്മേ? ഗെയിം തുടങ്ങട്ടെ? ഓക്കെ, തുടങ്ങി. അന്നമ്മ, അന്നമ്മ എന്ന് പറയുമ്പോ എനിക്ക് അന്നമ്മ സേവിയർ. എന്താണ് ചെയ്യുന്നത്? ആണോ? സേവിയർ അച്ഛൻ എന്ത് ചെയ്യുന്നു? എന്തായിട്ടാ ജോലി ചെയ്യുന്നേ? ചോദിക്ക്, പിടിച്ചു നിർത്തി മാറ്റി നിർത്തി ചോദിക്ക്. ഇപ്പൊ തന്നെ എന്തായിട്ടോ? മോഷണായിട്ടോ? എന്തുവാ? ഗുമസ്തൻ. ഗുമസ്തൻ. ഓക്കെ, അപ്പൊ എത്ര വർഷമായി ഗുമസ്തപ്പണി തുടങ്ങിട്ട്? അഞ്ചാറ് വർഷമായിട്ടുള്ളോ? അയ്യോ, ഞാൻ അന്നാമ്മന്നൊക്കെ കേട്ടപ്പോ ഞാൻ ഭയങ്കര വയസ്സായിട്ടുള്ള ആളാന്നാ വിചാരിച്ചാണോ? ആ, അപ്പൊ അന്നാമ്മ ചേർത്തേ. അപ്പൊ എത്ര കുട്ടികളുണ്ട്? എനിക്ക് മൂന്ന് കുട്ടികളുണ്ട്. എന്താ ചെയ്യുന്ന അവര്? ആ, അവരെ കല്യാണം കഴിച്ചു? കല്യാണം കഴിച്ചോ പെൺകുട്ടികളെ? ആ, അവരെ അവര് പിന്നെ വർക്ക് ചെയ്യണ്ടോ പെൺകുട്ടികള്? എനിക്കൊരവസരം തരണേ ചോദിക്കാൻ. ആ, ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ഇവര് ഭർത്താക്കന്മാർ എന്ത് ചെയ്യുന്നു ജോലി? അവരുടെ ഭർത്താക്കന്മാർ ഓരോരോ സ്ഥാപനത്തിൽ ചെറിയൊരു ജോലി ചെയ്യുന്നു. ആണോ? അവരൊക്കെ ഇവിടെ തന്നെയാണോ നാട്ടിലാണോ? അവരൊക്കെ ഒരാള് ഇവിടെ തന്നെയുണ്ട്, ഒരാള് നാട്ടിലാ. നാട്ടിലെന്താ ചെയ്യുന്നേ? അല്ലല്ല, ഭർത്താവ്? ഭർത്താവ് എന്ത് ചെയ്യുന്നേ? ഭർത്താവ് വിദേശത്ത് എന്തോ ജോലി ചെയ്യുക. ആ, ശരി, നന്നായി. അപ്പൊ മകൻ എവിടെ വർക്ക് ചെയ്യുന്നേ? മകൻ ജോലി ചെയ്യുന്നില്ല, മകന് പഠിച്ചോണ്ടിരിക്കുക. എവിടെ പഠിക്കുന്നു? അവനെ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. പഠിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തില്? ഇതിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണോ സംഭവം, സ്ഥാപനം എന്നുള്ളത്? അല്ല, അപ്പൊ ആള് എന്തിനാ പഠിക്കുന്നേ? പഠിക്കുന്നത് ജോലി ചെയ്യാൻ. വേറെ എന്തിനാ പഠിക്കുന്നേ? ആ, എന്തിനാ പഠിക്കുന്നേ പറ. ആ, ശരി, അത് പ്രശ്നമൊന്നുമല്ല. പക്ഷെ എന്തിനാ പഠിക്കുന്നെന്നെങ്കിലും പറ, എവിടെയാണെന്നെങ്കിലും പറ. ശരിയാണ്. ആ, ഓക്കെ. അന്നാമ ചേർത്ത് എവിടെയാ വർക്ക് ചെയ്യണ്ടോ? ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല, ഞാനൊരു വീട്ടമ്മയാണ്. ഇപ്പൊ ചെയ്യുന്നില്ല, മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല. എവിടെ വർക്ക് ചെയ്തിട്ടേ ഇല്ല ഇതുവരെ? ജോലി ചെയ്തിട്ടില്ല. വർക്ക് എന്ന് പറഞ്ഞു അന്നാമ ചേർത്ത്, എന്നെ പറ്റിക്കരുത് പ്ലീസ്. ഇല്ല, ഓരോരുത്തരും ജോലി ചെയ്തു. വർക്ക് എന്ന് പറഞ്ഞു, വർക്ക് എന്ന് പറഞ്ഞു. ഇല്ലേ? അത്രയും ഇല്ല, വർക്ക് എന്ന് പറഞ്ഞു. വർക്ക്,
വർക്കിംഗ് എന്നുള്ള വർക്കായി ഇല്ലേ, കള്ളല്ല സത്യമായിട്ടും പറയണം, സത്യമായിട്ടും ആ പക്ഷെ വർക്കെന്ന് വന്നു അന്നാമശരത്തി എന്റെ ഇരട്ടി ഇരട്ടിയുടെ ഇരട്ടി വയസ്സില്ലേ ഒന്നുമില്ലെങ്കിൽ. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് പിന്നൊരിക്കൽ വിളിക്കണേ എന്നെ കേട്ടോ, തീർച്ചയായിട്ടും വിളിക്കണേ, ഞാൻ കാത്തിരിക്കും കേട്ടോ. ഈ ഇങ്ങനെയുള്ള അമ്മച്ചിമാരൊക്കെ വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എനർജിയാവും ഞാൻ. ആ എനർജി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ വീട്ടിലെ അമ്മേനെയൊക്കെ വിളിച്ചിട്ട് സംസാരിക്കാനുള്ള സമയം കുറവായിരിക്കും, എന്നാലും മിക്കവാറും ഒക്കെ ഈ രണ്ടു ദിവസം കൂടുമ്പോ ഒക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും ഒരു കൂടുതൽ ഇഷ്ടം ഇവിടെയുള്ള അമ്മമാരൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്തായാലും അന്നാമശരത്തി താങ്ക് യു. അപ്പോ അന്നാമശരത്തി ഔട്ടായാലും ഒന്നും സങ്കടപ്പെടുന്നു വേണ്ട, ഇനിയും ഉണ്ടല്ലോ വെള്ളിയാഴ്ചകൾ. ഹലോ നമസ്കാരം. ഹലോ പറഞ്ഞോളൂന്നോ, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇവിടെ പരിപാടിക്ക് വിളിച്ചാണോ? ഓക്കെ, എന്നാ സ്റ്റാർട്ട് ചെയ്തേക്കട്ടെ. ഓക്കെ തുടങ്ങി കഴിഞ്ഞു. എന്താ പേര്? ഫൈസൽ. ഫൈസൽ, ഫൈസൽ എവിടെയാ? അതെ, നാട്ടിലെവിടെയാ? പരപ്പനങ്ങാടി. പണി വല്ലതും ചെയ്യണ്ടോ? എങ്ങനെ, വർക്ക് വല്ലതും ചെയ്യണ്ടോ? ചെയ്യുന്നുണ്ട്. എവിടെ വർക്ക് ചെയ്യണേ? ദുബൈയില്. എന്തായിട്ട് വർക്ക് ചെയ്യാ? നമ്മളിപ്പോ വിളിക്കുന്ന ഈ ഉപകരണം നന്നാക്കുന്നത്. ആ ശരി, മൊബൈൽ നന്നാക്കാ, വലിയ മൊബൈലൊക്കെ കിട്ടുമോ? ഏറ്റവും ഡിഫിക്കൽട്ട് ഏതാണ് നന്നാക്കാനായിട്ട്, ബുദ്ധിമുട്ട് റിപ്പയറിങ്? അങ്ങനെ പറഞ്ഞാല് ആ പറയൂ. അത് ആ പ്രത്യേകിച്ചൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ലേ, എല്ലാം എല്ലാം എളുപ്പമാണ്. അത് ശരി, ഞാൻ വിചാരിച്ചു എല്ലാം ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പോവാന്ന്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. 4 വർഷമായി. ഗൾഫിൽ വന്നിട്ട് എത്ര വർഷമായി? അതെ, ഗൾഫ് ഗൾഫെന്ന് പറഞ്ഞു ഞാൻ കേട്ടല്ലോ. ഈ ഗൾഫ് എന്നുള്ളതിന്റെ, ഗൾഫ് എന്നുള്ളതിന്റെ ഗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എന്താണെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാം. ആ വാക്കിലുള്ളത്, ആ വാക്കിലെ മലയാളം കംപ്ലീറ്റ് ചെയ്യും. വിദേശം. ഗൾ എന്ന് തുടങ്ങുന്നതിൽ കംപ്ലീറ്റ് ചെയ്യും. ആ പിന്നെ നിങ്ങൾ ഗൾഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇപ്പൊ അന്നാമശരത്തി വർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഔട്ടാക്കി. അപ്പൊ അതുപോലാണ് ഗൾഫ് എന്ന് പറയുന്നത്. പറയേ ചെയ്യരുത്, അതാണ് അതിന്റെ പ്രശ്നം. പറയേ ചെയ്യരുത്, നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ആഴ്ച വിളിക്കാന്നേ, നമുക്ക് അടുത്ത ആഴ്ച വിളിച്ച് സംസാരിക്കാം കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എന്ത് പേടിക്കുന്നേ, ഒരു പ്രശ്നമില്ല. നമുക്ക് എപ്പോ വേണേലും സംസാരിക്കാം. എല്ലാ വെള്ളിയാഴ്ചയും 12 മണി ഒരു മണി വരെ ബോൺ വേജ് എന്റെ മലയാളമായിട്ട് ഞാൻ ഉണ്ടാവും. നമുക്കൊരു ചെറിയൊരു ചിന്ന ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നാലോ, ഒരു ബോൺ വേജ് ബ്രേക്ക്.